ഡെക്കാൻ സാധാരണക്കാർക്ക് വിമാനയാത്ര പരിചയപ്പെടുത്തിയ ആദ്യത്തെ ബജറ്റ് എയർലൈൻ. ഒരു കാലത്ത് അത്യാഢംബരമായിരുന്ന, സാധാരണക്കാർക്ക് സ്വപ്നം കാണാൻ പോലും സാധിക്കാതിരുന്ന വിമാനയാത്ര എന്ന സാധാരണക്കാരുടെ സങ്കല്പം ഇത്രത്തോളം ജനകീയമാക്കിയത് എയർ ഡെക്കാൻ എന്ന ബജറ്റ് എയർലൈന്റെ വരവോടുകൂടിയാണ്. ആ എയർ ഡെക്കാൻ ഇന്നെവിടെയാണ്? സംഭവബഹുലമായ ആ ചരിത്ര കഥയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഇന്ത്യൻ സൈന്യത്തിൽ ക്യാപ്റ്റനായിരുന്ന ജി ആർ ഗോപിനാഥ് തനിക്ക് വൈമാനിക രംഗത്തുള്ള അനുഭവവും താല്പര്യവും കണക്കിലെടുത്ത് ഇന്ത്യയിൽ ആരംഭിച്ച വിമാന കമ്പനിയാണ് എയർ ഡെക്കാൻ. 2003 ഓഗസ്റ്റ് 25 ബാംഗ്ലൂരിൽ നിന്നും ഹൂബ്ലിയിലേക്കായിരുന്നു എയർ ഡെക്കാന്റെ ആദ്യ പറക്കൽ. ആ സമയത്ത് 2 ATR-42 എയർക്രാഫ്റ്റുകൾ മാത്രമായിരുന്നു എയർ ഡെക്കാൻ ഉണ്ടായിരുന്നത്. സാധാരണക്കാർക്ക് വിമാനയാത്ര എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രഥമ ലക്ഷ്യം. അതിനാൽ ഇന്ത്യയിലെ മറ്റ് എയർലൈനുകളെ അപേക്ഷിച്ച് ടിക്കറ്റ് ചാർജ് വളരെ കുറവായിരുന്നു. കൂടാതെ മറ്റ് എയർലൈനുകൾ സർവീസ് നടത്താതിരുന്ന പല ലക്ഷ്യസ്ഥാനങ്ങളിലേക്കും എയർ ഡെക്കാൻ സർവീസ് നടത്തി. ഈ കാരണത്താൽ തന്നെ എയർ ഡെക്കാൻ ചുരുങ്ങിയ കാലം കൊണ്ട് ഇന്ത്യൻ വ്യോമയാന രംഗത്ത് ചരിത്രമെഴുതി. 2004 രണ്ട് എയർബസ് 320 വിമാനങ്ങൾ എയർ ഡെക്കാൻ സ്വന്തമായി വാങ്ങി 5 എണ്ണം പാട്ടത്തിനെടുക്കുകയും ചെയ്തു. ആ വർഷം അവസാനത്തോടെ എയർ ഡെക്കാൻ 30 AIRBUS-320 വിമാനങ്ങൾക്കും 2005 ഫെബ്രുവരിയിൽ 30 ATR-72 വിമാനങ്ങൾക്കും ഓർഡർ നൽകി. 2005-2006 കാലഘട്ടത്തിൽ എയർ ഡെക്കാനിലെ യാത്രക്കാരുടെ എണ്ണം വർദ്ധിച്ചു വന്നു. ഇക്കോണമി ക്ലാസുകൾ മാത്രമായിരുന്നു എയർ ഡെക്കാനിൽ ഉണ്ടായിരുന്നത്. ബഡ്ജറ്റ് എയർലൈൻ ആയതിനാൽ തന്നെ വിമാനത്തിലെ ഭക്ഷണത്തിനും മറ്റും പ്രത്യേക ചാർജുകൾ നൽകണമായിരുന്നു. നടൻ മുരളി അഭിനയിച്ച എയർ ഡെക്കാൻ പരസ്യ ചിത്രം അന്നും ഇന്നും ഇന്ത്യയിലെ മികച്ച പരസ്യങ്ങളിൽ ഒന്നാണ്. 2006 19% മാർക്കറ്റ് ഷെയറുകളും 55 ആഭ്യന്തര ലക്ഷ്യസ്ഥാനങ്ങളും 30 എയർക്രാഫ്റ്റുകളുമായി ഇന്ത്യയിലെ ഏറ്റവും വലിയ 4-ാമത്തെ എയർലൈൻ എന്ന ഖ്യാതി നേടി. 2006-2007 വർഷങ്ങളിലും എയർ ഡെക്കാൻ യാത്രക്കാരുടെ എണ്ണം കൂടി വന്നു. കണക്കുകൾ പ്രകാരം 2007 ഇന്ത്യയിലെ ഏറ്റവും വലിയ 2-ാമത്തെ എയർലൈനായി വളർന്നു. ഇങ്ങനെ പോകുന്നതിനിടെ 2007 മെയ് മാസത്തിന്റെ തുടക്കത്തിൽ കിങ്ഫിഷർ എയർലൈൻസ് ഉടമയായ വിജയ് മല്യ എയർ ഡെക്കാൻ സ്വന്തമാക്കാൻ പോകുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ പരന്നു. എന്നാൽ എയർ ഡെക്കാൻ ഉടമ ക്യാപ്റ്റൻ ജി ആർ ഗോപിനാഥ് താനും മല്യയും സൗരയൂഥത്തിലെ 2 വ്യത്യസ്ത ഗ്രഹങ്ങൾ എന്നാണ് ഈ വാർത്തയോട് പ്രതികരിച്ചത്. എയർ ഡെക്കാനും കിങ്ഫിഷറും തമ്മിലുള്ള ലയനം അന്നൊരു പക്ഷേ അദ്ദേഹം പ്രതീക്ഷിച്ചു കാണില്ല. എന്നാൽ സംഭവിച്ചത് അങ്ങനെ തന്നെയായിരുന്നു. അധികം വൈകാതെ രണ്ട് കമ്പനികളും ഇതേക്കുറിച്ച് ചർച്ചകൾ ആരംഭിച്ചു. കിങ്ഫിഷറിന്റെ പേരന്റ് കമ്പനിയായ യുണൈറ്റഡ് ബ്രൂവറീസ് എയർ ഡെക്കാന്റെ 26% ഓഹരികൾ വാങ്ങി. വലിയ കമ്പനിയായിരുന്നിട്ട് കൂടി 2007 മാർച്ച് 31 നടന്ന സാമ്പത്തിക വർഷത്തിലെ കണക്കെടുപ്പ് പ്രകാരം ഏകദേശം 213 കോടി രൂപയുടെ സാമ്പത്തിക ബാധ്യതയുണ്ടായിരുന്നു. എയർ ഡെക്കാന്റെ ഈ സാമ്പത്തിക ബാധ്യതകൾ പരിഹരിക്കുന്നതിനായി പെട്ടെന്നുള്ള ഒരു ഫണ്ട് റേസിംഗ് അത്യാവശ്യമായി വന്നു. ഈ കാരണത്താലാണ് ക്യാപ്റ്റൻ ജി ആർ ഗോപിനാഥ് ഓഹരികൾ കിങ്ഫിഷറിന് കൊടുക്കുവാൻ തയ്യാറായത്. 2007 ഒക്ടോബറിൽ എയർ ഡെക്കാൻ കമ്പനിയുടെ പേര് സിംപ്ലിഫൈഡ് ഡെക്കാൻ എന്നാക്കി മാറ്റി കിങ്ഫിഷറും എയർ ഡെക്കാനും ഒരൊറ്റ കമ്പനിയാകാൻ പോകുന്നു എന്ന് പ്രഖ്യാപിച്ചു. 2008 ഡെക്കാൻ എയർലൈൻസ് കിങ്ഫിഷർ എയർലൈൻസുമായി ലയിച്ചു. സിംപ്ലിഫൈഡ് ഡെക്കാന്റെ ഓപ്പറേറ്റിംഗ് പെർമിറ്റുകൾ ഉപയോഗിച്ച് ഇന്റർനാഷണൽ റൂട്ടുകളിൽ സർവീസ് ആരംഭിക്കാനായിരുന്നു കമ്പനിയുടെ പദ്ധതി. ഇതിനിടയിൽ നഷ്ടങ്ങൾ കുറയ്ക്കുന്നതിനും മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്നതിനും വിജയ് മല്യ സിംപ്ലിഫൈഡ് ഡെക്കാനിൽ ചില മാറ്റങ്ങൾ വരുത്താൻ തീരുമാനിച്ചു. ലോകോസ്റ്റ് കാരിയറിൽ നിന്നും മാറുന്നതിനായി ടിക്കറ്റ് നിരക്കിലെ ഡിസ്കൗണ്ട് അവർ എടുത്തു കളഞ്ഞു. തമ്മിൽ ലയിച്ചെങ്കിലും ആഭ്യന്തര റൂട്ടുകളിൽ ഇരു എയർലൈനുകളും തങ്ങളുടെ എയർലൈൻസ് കോഡുകളുമായി തന്നെ സർവീസ് നടത്തി. ഇതുമൂലം ഇന്റർനാഷണൽ റൂട്ടിൽ സർവീസ് നടത്താൻ സിംപ്ലിഫൈഡ് ഡെക്കാന്റെ കോഡുകൾ ഉപയോഗിക്കണമെന്ന് വ്യോമയാന മന്ത്രാലയം ആവശ്യപ്പെട്ടു. എന്നാൽ കിങ്ഫിഷറിന്റെ കോഡുകൾ ഉപയോഗിക്കണം എന്നായിരുന്നു വിജയ് മല്യയുടെ ആവശ്യം. ഒടുവിൽ 2008 ഓഗസ്റ്റ് 29 ഇരു എയർലൈനുകളും കിങ്ഫിഷറിന്റെ കോഡിൽ തന്നെ സർവീസ് നടത്തി. അതോടൊപ്പം സിംപ്ലിഫൈഡ് ഡെക്കാൻ പൂർണ്ണമായും കിങ്ഫിഷറിൽ ലയിക്കുകയും ചെയ്തു. ബാംഗ്ലൂരിലെ കെമ്പഗൌഡ ഇന്റർനാഷണൽ എയർപോർട്ട് ആയിരുന്നു എയർ ഡെക്കാന്റെ പ്രധാന ഹബ്. എയർബസ് A320, ATR-42, ATR-72 എന്നീ വിമാനങ്ങൾ ആയിരുന്നു എയർ ഡെക്കാൻ ഉണ്ടായിരുന്നത്. അഹമ്മദാബാദ്, ബാംഗ്ലൂർ, ചെന്നൈ, ഡൽഹി, കൊൽക്കത്ത, മുംബൈ തുടങ്ങി 55-ലധികം ലക്ഷ്യസ്ഥാനത്തേക്ക് എയർ ഡെക്കാൻ അഥവാ സിംപ്ലിഫൈഡ് ഡെക്കാൻ സർവീസ് നടത്തിയിരുന്നു. ആരംഭിച്ച് 3 വർഷത്തിനുള്ളിൽ ലാഭമുണ്ടാക്കുകയും യാത്രക്കാരുടെ എണ്ണത്തിൽ ഇന്ത്യയിലെ മികച്ച 2-ാമത്തെ എയർലൈൻ എന്ന് പേരെടുക്കുകയും ചെയ്ത എയർ ഡെക്കാൻ കിങ്ഫിഷറിൽ ലയിച്ച ശേഷം അടുത്ത 5 വർഷത്തേക്ക് കിങ്ഫിഷറിനോട് മത്സരിക്കരുത് എന്ന ഉറപ്പും ക്യാപ്റ്റൻ ഗോപിനാഥിൽ നിന്നും വിജയ് മല്യ നേടിയെടുത്തു. എയർ ഡെക്കാനെ വിജയ് മല്യ വാങ്ങിയതും കിങ്ഫിഷർ റദ്ദാക്കിയതും
ഒടുവിൽ കിങ്ഫിഷർ എയർലൈൻസ് നഷ്ടത്തിലായി തകർന്നടിഞ്ഞതും ചരിത്രം. എയർ ഡെക്കാനെ ചുവടുപിടിച്ച് പിന്നീട് സ്പൈസ് ജെറ്റ്, ഗോ എയർ, ഇൻഡിഗോ എന്നീ ബജറ്റ് എയർലൈനുകൾ കൂടി ഇന്ത്യൻ വ്യോമയാന രംഗത്ത് എത്തിച്ചേർന്നതോടെ സാധാരണക്കാർക്ക് വിമാനയാത്രകൾ പിന്നീട് അങ്ങോട്ട് സാധ്യമായി. വിമാന സർവീസുകൾ കൈവിട്ടു പോയെങ്കിലും 4 വിമാനങ്ങളും 10 ഹെലികോപ്റ്ററുകളും സ്വന്തമായുണ്ടായിരുന്ന ഡെക്കാൻ എയർ വ്യോമമേഖലയിൽ സജീവമായിരുന്നു. ചാർട്ടർ സർവീസുകളും വിമാന അറ്റകുറ്റപ്പണികളുമായി അവർ വ്യോമമേഖലയിൽ സജീവമായിരുന്നു. വർഷങ്ങൾക്കു ശേഷം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പ്രാദേശിക വിമാന സർവീസുകളുടെ പദ്ധതിയായ ഉഡാനിൽ പങ്കാളി ആയതോടെ എയർ ഡെക്കാന് വീണ്ടും ചിറകുമുളച്ചു. 2007 ഗുജറാത്തിലെ അഹമ്മദാബാദ് കേന്ദ്രീകരിച്ച് എയർ ഡെക്കാൻ വീണ്ടും പ്രവർത്തനം തുടങ്ങി. 2017 അവസാനത്തോടെ മുംബൈയിൽ നിന്നും ഗുൽഗാമിലേക്ക് പറന്ന് എയർ ഡെക്കാൻ തന്റെ 2ാം വരവ് ആരംഭിച്ചു. ബീച്ച് ക്രാഫ്റ്റ് 1900D മോഡലിലുള്ള 2 ചെറുവിമാനങ്ങളാണ് ഇന്ന് എയർ ഡെക്കാനുള്ളത്. നിലവിൽ 3 ലക്ഷ്യസ്ഥാനത്തേക്ക് എയർ ഡെക്കാൻ സർവീസ് നടത്തുന്നുണ്ട്. 2020 കൊറോണ വൈറസ് വ്യാപനം മൂലം വിമാന സർവീസ് നടത്താൻ കഴിയാതെ വന്നതോടെ എയർ ഡെക്കാൻ താൽക്കാലികമായി പ്രവർത്തനം നിർത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നും കോടീശ്വര പട്ടത്തിലേക്ക് നടന്നു കയറിയ കഥയാണ് ക്യാപ്റ്റൻ ജി ആർ ഗോപിനാഥിന്റേത്. പാവപ്പെട്ട ഒരു സ്കൂൾ അധ്യാപകന്റെ മകനായി ജനിക്കുകയും കന്നഡ മീഡിയത്തിൽ പഠിക്കുകയും പിന്നീട് കൃഷിയിലും ഹോട്ടൽ മേഖലയിലും ഏവിയേഷൻ രംഗത്തും പയറ്റുകയും ചെയ്ത അദ്ദേഹത്തിന്റെ ജീവിതം ആരെയും ആവേശം കൊള്ളിക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ സംഭവങ്ങളെ ആസ്പദമാക്കി തമിഴ് നടൻ സൂര്യ അഭിനയിക്കുന്ന ചിത്രമാണ് സുരറൈ പോത്ത്.